അതെ ചേച്ചി, ഇന്നെന്റെ കോളേജിലെ ഓണാഘോഷ. അതാ പത്രമൊക്കെ വേഗം ഇട്ടുകഴിഞ്ഞാ വേഗം ഇങ്ങോട്ട് ഇറങ്ങാലോ. എന്നാ പോട്ടെ ചേച്ചി. മോനിനേറ്റ് വേഗം വാ. ഓ ഓ ഓ, എന്താടാ പൊന്നെ, എന്തിനങ്ങനെ കരയുന്നേ? കരയില്ലടാ. അച്ഛന്റെ പൊന്നെ ഇങ്ങനെ കരയില്ലേ? അവിടെ നോക്കിയേ, അമ്മപ്പ വരട്ടോ. ഓ ഓ ഓ, ചേടാ ഈ ചെറുക്കനെ ഇത് കരച്ചിട്ട് നിർത്തണില്ലല്ലോ. നന്ദിനി, നന്ദിനി. ദേ നീ എത്തിയതും കരച്ചിട്ട് നിർത്തി കൊച്ചു കള്ളൻ. എന്നാ നന്ദിനി ചെലപ്പോളെ വിഷ്ണു ടേക്കും. അല്ല, ഈ നേരത്തെ ആരാ വെല്ലടിക്കുന്നേ? ആഹാ, നന്ദിനി പറഞ്ഞ പോലെ തന്നെ രാമേട്ടൻ തന്നെയാണല്ലോ. സോറിട്ടാ, കൊറച്ച് ഓർഡർ കൂടുതലുണ്ടായിരുന്നു, അതാ നേരം വൈകിയേ. ഓ, അതിനെന്താ, അതൊന്നും സാരില്ല. എന്നതാ പാല്, ഇന്നത്തോടെ കണക്ക് ക്ലോസ് ആക്കിയതാ. ഇത് പുതിയ കണക്കിലാട്ടോ, നന്ദിനിയോട് പറഞ്ഞേക്കേണ്ടിയേ. ഓ ശരി ഏട്ടാ. എന്നാ ഞാൻ ചെല്ലട്ടെ. പിന്നെ ഓണത്തിന് വരാൻ പറ്റത്തില്ല കേട്ടോ, നന്ദിനിയോടൊന്ന് പറഞ്ഞേക്കേണ്ടിയേ. ശരി ഏട്ടാ. അത് ശരി, അപ്പത്തേക്ക് ഉറങ്ങിയോ? അതെ നന്ദിനി. ഹേയ്, അല്ല നന്ദിനി, പുറത്തന്നെ വെച്ച്. അല്ല നന്ദിനി, അപ്പൊ നീ വരുന്നില്ലേ? അതെങ്ങനെ നീ ഇല്ലാണ്ട് പോയി ശരിയാവും? നീ കൂടെ വാ നന്ദിനി, കുഞ്ഞിനെ ഞാൻ പിടിച്ചോളാന്നേ. അല്ല നന്ദിനി, അപ്പൊ നിനക്ക് മോൻകൊക്കെ മേടിക്കണ്ടേ? നിങ്ങൾ വരാണ്ട് എങ്ങനെ മേടിക്കാനാ? ശരി നന്ദിനി. പിന്നെ രാമേട്ടൻ പറഞ്ഞായിരുന്നു ഓണത്തിന് രാമേട്ടൻ വരത്തില്ലാന്ന്. ഓ, അതൊന്നും വിഷയാക്കണ്ട നന്ദിനി, ഒരു ദിവസത്തേക്കല്ലേ. ഞാന് കടയിൽനിന്ന് പാക്കറ്റ് പാൽ ഒരു 4 എണ്ണം മേടിച്ചുതരാം, പോരെ. ശരി നന്ദിനി. ചേച്ചി ചെറുപ്പത്തിൽ കയ്യിൽ പിടിക്കാൻ തുടങ്ങിട്ടേ, അരമുക്കാൽ മണിക്കൂറേ.
കിട്ടും മക്കളെ. അച്ഛൻ പറഞ്ഞില്ലേ അച്ഛൻ പറിച്ചു തരാന്ന്? ആടാ മക്കളെ, മക്കളെ വിഷമിക്കണ്ട കേട്ടോ, ഡ്രസ്സൊക്കെ മേടിച്ചു കഴിഞ്ഞാലേ അച്ഛൻ മക്കളെയും കൂട്ടി പോയി മുക്കൊക്കെ വേണ്ടിയ പോലെ പൂ പറിച്ചു തരാം കേട്ടാ. അല്ല, പൂവിടാനുള്ള കവറൊക്കെ എടുത്തിട്ടില്ലേ? ആ എന്നാലേ ഡ്രസ്സൊക്കെ മേടിച്ചിട്ടെ നമുക്ക് പൂ പറിക്കാൻ പോട്ടോ. അത് പിന്നെ പിള്ളേർക്ക് രണ്ടുപേർക്കും ഡ്രസ് നോക്കണായിരുന്നു. ഇവർക്ക് രണ്ടുപേർക്കാണോ? അതെ. അല്ല എങ്ങനത്തെ ടൈപ്പാ വേണ്ടേ? അച്ഛാ അച്ഛാ, ധാവണി സെറ്റ് പറ. ശരി മക്കളെ. അത് പിന്നെ മക്കൾക്ക് പറ്റിയ ധാവണി സെറ്റ് ഉണ്ടോ? ധാവണി സെറ്റോ ഉണ്ടല്ലോ. അല്ല ഇവർക്ക് പറ്റിയത് ഉണ്ടാവോ? ഉണ്ടല്ലോ. ആ എന്നാന്ന് കാണിക്കാവോ? ഇപ്പൊ കാണിക്കാട്ടോ. അല്ലോ മക്കളെ, നിങ്ങളെ ക്ലാസ്സിൽ എല്ലാവരും ധാവണി സെറ്റ് ആണോ ഇടുന്നേ? അല്ല എന്നിട്ട് പൈങ്കിളിക്ക് മേടിച്ചോ? മക്കളെ നോക്കിക്കോളി, നിങ്ങൾക്ക് പറ്റിയ ഏതെങ്കിലും ഉണ്ടോന്ന്. എന്തേ മക്കളെ ഇഷ്ടായില്ലേ? ഇങ്ങനത്തെ അല്ലാണ്ട് കുറച്ചും കൂടി വർക്ക് തരുന്ന ടൈപ്പ് ഉണ്ടോ? ആണോ? അല്ല എത്രയാവും? അത് പിന്നെ ഇതിന് വന്നിട്ട് 700 ആണ്, അതിന് വന്നിട്ട് 900 ആവും. ആ കൊഴപ്പില്ല, അതിനെ കാണിച്ചോളൂ. ഓക്കെ ചേട്ടാ, ഇപ്പൊ കാണിക്കാട്ടോ. ഇതാണ് ചേട്ടാ, ഇതാ നിങ്ങൾ പറഞ്ഞ പോലത്തെ വർക്കും കാര്യങ്ങളൊക്കെ ഉള്ളത്. അത് മാത്രല്ല, ഇതാകുമ്പോ പിള്ളേർക്ക് കറക്റ്റ് ഫിറ്റിംഗ് ആയിരിക്കും. ഇനി എന്നെ കുറച്ച് വലിപ്പമുള്ളതാ ഉള്ളത്, അതുകൊണ്ട് ഇതാണ് ഒരു മീഡിയം സൈസ്. ഇതിലേതെങ്കിലും പറ്റാണോ നോക്കിക്കോളെ. അല്ല ഇത് പിള്ളേർക്ക് കറക്റ്റ് ആയിരിക്കത്തില്ലേ? ഓ അതൊക്കെ കറക്റ്റ് ആയിരിക്കട്ടോ, ഈ പ്രായത്തിലുള്ള പിള്ളേരൊക്കെ കൊണ്ടുപോകാറുള്ളതാ. ആ ആ അല്ല മക്കളെ, എന്തായി ഇത് മക്കൾക്ക് ഇതിൽ ഇഷ്ടമായോ? എനിക്ക് ഇത് ഇഷ്ടമായി. ആ എന്നാ അതെടുത്തോ. അല്ല തമ്പുരുവേ, നിനക്കോ? മക്കളെ വേഗം ഒന്ന് തീരുമാനിക്ക്, ഇതെന്നെ മതിയോ അതോ മാറ്റണോ? അവളെ ഇഷ്ടത്തിന് അനുസരിച്ച് എടുത്തോട്ടെ മക്കളെ. അല്ലാന്നുണ്ടെങ്കിലേ വീട്ടിൽ പോയിട്ട് അത് മാറ്റണോ ഇത് മാറ്റണോ എന്ന് വന്നു കഴിഞ്ഞാലേ ഇവിടെ തിരക്ക് പിടിച്ച സമയ, അതൊന്നും നടക്കത്തില്ല. അതുകൊണ്ടേ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടം അത് തന്നെ എടുത്തോളി. അല്ല നിനക്ക് ഏതാ വേണ്ടേ? ആ എന്നാലേ ഇത് രണ്ട് ബില്ല് ഇട്ടോളിട്ടോ. ഇതാണല്ലേ അത്, ഇങ്ങനെ കാണുമ്പോ നല്ല രസമുണ്ടല്ലോ. അല്ല മക്കളെ, നിനക്ക് അനിയത്തിന്റെ കൂട്ട് ആ ബ്ലാക്കിന്റെ അടുത്തുള്ള ബ്ലൂ ഇല്ലേ, അത് എടുത്തൂടെ, അതും കാണാൻ നല്ല രസമുണ്ട്. അത് പിന്നെ സെറ്റ് സാരി നോക്കണായിരുന്നു. സെറ്റ് സാരിയോ? അല്ല ആർക്കുള്ളതാ? പിള്ളേർക്കുള്ളത് തന്നെയാണോ? ഹേയ് അല്ല അല്ല, എന്റെ വൈഫിനുള്ളതാ. ആ ഓക്കേ ഓക്കേ. അല്ല ഹെവി വർക്ക് ഉള്ളത് വേണോ, നോർമൽ വേണോ, അല്ല തീരെ വർക്ക് ഇല്ലാത്തത് വേണോ? അത് പിന്നെ ഹെവി വർക്ക് വേണ്ട, എന്നാലും കുറച്ചൊക്കെ വർക്ക് ഉള്ളത് എടുത്തോളി. അച്ഛാ അച്ഛാ, അമ്മയ്ക്ക് എന്നെ പോലത്തെ ബ്ലാക്ക് തന്നെ എടുക്കണേ. ആ തന്നെ, വല്ലാണ്ട് എടുത്തു തന്നെ. അമ്മയ്ക്ക് എന്നെ പോലത്തെ നല്ല കളർ എടുത്തേച്ചാ മതി, എന്നെ പോലെ ബ്ലാക്ക് ഒന്നും എടുക്കണ്ട. നല്ല പരിപാടി ഇതും ബ്ലാക്ക് ആണല്ലോ അല്ലേ. അല്ല കുറെ നേരമായില്ലേ ഇയാൾ ബ്ലാക്കിനെ കുറ്റം പറയണേ. അല്ല ബ്ലാക്കിന് എന്ത് കുഴപ്പം? എന്ത് കുഴപ്പം? ഹേയ് ഒരു കുഴപ്പമില്ല, നിനക്ക് വേണമെങ്കിലേ നീ ഇട്ടോ, അല്ലാണ്ട് എന്തോന്ന് മക്കളെ, ഒരിടത്ത് വന്നിട്ട് ഇങ്ങനെയാണോ തല്ലി ഉണ്ടാക്കണ്ടേ? മിണ്ടാതിരിക്കും മക്കളെ, ആ ചേച്ചിങ്ങളെ പറ്റി എന്താ കരുതുക? ഡേട്ടാ ഇതിൽ നിങ്ങൾ പറഞ്ഞപ്പോ തന്നെ മീഡിയം വർക്ക് ഉള്ളതുണ്ട്, ഇതിൽ ഏതെങ്കിലും പറ്റുന്നുണ്ടെങ്കിൽ പറഞ്ഞോളി, അല്ലാന്നുണ്ടെങ്കിൽ വേറെ കളക്ഷൻ ഉണ്ട് അതും കാണിക്കാം. അതൊക്കെ പറയാ മക്കളെ, ആദ്യം വണ്ടിയിൽ നിന്ന് ഇറങ്ങി. അല്ല ഈ ഡ്രസ് ഇതിപ്പോ എന്താ ചെയ്യാ? ആ വണ്ടിയിലെ ഡിക്കിയില് വെക്കാം. അതൊക്കെ പറയാന്നേ, അങ്ങോട്ട് നടന്നോളി.
അത് പിന്നെ മക്കള് പറഞ്ഞില്ലായിരുന്നോ നാളെ ഓണപ്പരിപാടിക്ക് വേണ്ടി പൂ വേണമെന്ന്? അത് പറിക്കാൻ വേണ്ടി നമ്മൾ ഇങ്ങോട്ട് വന്നേക്കുന്നേ. അതെ മക്കളെ. മക്കൾക്ക് പൂ കിട്ടിയാ പോരെ, അച്ഛൻ പറഞ്ഞില്ലേ പൂ പറിച്ചു തരാന്ന്? ഇപ്പൊ നിങ്ങളെ അച്ഛന്റെ കൂടെ വരി. അല്ല, ഇതാരാ? കൃഷ്ണനോ? ആ ശങ്കരേട്ടാ, നിങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നോ? കുറച്ച് കരുക്ക് വെട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതാ അതെടുക്കാൻ വേണ്ടി വന്നേ. അല്ല, അച്ഛനും മക്കളും കൂടി എങ്ങോട്ട് പോവാ? അത് പിന്നെ നാളെ പിള്ളേർ സ്കൂളിലെ ഓണാഘോഷാ, അപ്പൊ പിന്നെ അത്തിടാൻ വേണ്ടിട്ട് കുറച്ച് പൂക്കളൊക്കെ വേണമെന്ന് പറഞ്ഞായിരുന്നു. കടയിൽ നിന്ന് വാങ്ങാൻ പാടില്ല അത്രേ, അതുകൊണ്ട് അടുത്ത് എവിടെങ്കിലും ഉണ്ടെങ്കിലേ പറിച്ച് കൊണ്ടുപോവല്ലോ എന്ന് ചോദിച്ചു വന്നതാ. അതെ, നന്നായി, അതാവുമ്പോ കാശ് ലാഭിക്കാലോ. ആ എന്നാ ശരി ശങ്കരേട്ടാ, ഞാനേ അക്കരെ വരുമെന്ന് പോയവരേട്ടോ. നോക്കി പോവേണ്ടിട്ടോ. അതെ മക്കളെ. തോണിയിൽ കയറി പോവും. ഒന്ന് പതുക്ക മക്കളെ, ആൾക്കാർ കേക്കത്തില്ലയോ? അതെ മക്കളെ, പണ്ട് തറവാട്ടിലുള്ളപ്പോ പോയതാ, ഇപ്പൊ എത്രയായി തോണി പോയിട്ട്. ആ എന്നാലേ മക്കൾ രണ്ടു ഇവിടെ നിക്കട്ടോ, അച്ഛനെ ഒന്ന് തോണിക്കാരനെ വിളിച്ചാലട്ടെ. ഏട്ടോയ്, ഭാസ്കരേട്ടോ. ആരാപ്പോ അത്? ഞാനാ ഭാസ്കരേട്ടാ. കൃഷ്ണൻ? ഏത്? നമ്മളെ വർക്ക്ഷോപ്പിലെ കൃഷ്ണനാണോ? ആ അതെ അതെ. അല്ല, ഇപ്പൊ കാണാനൊന്നുമില്ലല്ലോ, എവിടെയാ? അത് പിന്നെ ഓണക്കിയല്ലേ, അതിന്റെതായ കുറച്ച് തിരക്കിലായി പോയി. അല്ല, ഭാസ്കരേട്ടൻ തിരക്കിലാണോ? ഹേയ്, അല്ലടാ, വെറുതെ നിന്നപ്പോളെ തോണിത്തെ വെള്ളമൊക്കെ ഒന്ന് കോരി കളയാൻ ഓർത്ത് ഇറങ്ങിയതാ. ആ ആ അത് ശരി. അല്ല, ഞങ്ങളൊന്ന് അക്കരയിലേക്ക് എത്തിച്ചേരാൻ പറ്റിയോ? ആ ഇതെന്റെ ചോദ്യാ, നിങ്ങൾ കേറേണ്ട താമസേ ഉള്ളൂ. നിക്കട്ടോ, തോണി ഒന്ന് അങ്ങോട്ട് അടുപ്പിച്ചാലേ. ആ ശരി ഏട്ടാ. ആ പേടിക്കല്ലേ മക്കളെ, അച്ഛനും ചേച്ചിയും കൂടെ ഇല്ലേ, പിന്നെന്താ? മക്കളെ ഇങ്ങനെ ആർപ്പം വിളിയൊന്നും ഉണ്ടാക്കല്ലേ, ആൾക്കാർ കണ്ട എന്താ വിചാരിക്ക? അച്ഛനല്ലേ കൂടെ, പിന്നെന്തിനാ പേടിക്കുന്നേ? എന്തു പറ്റി കൃഷ്ണ, എന്തിനു മോൾക്ക് അറിയുന്നേ? അത് പിന്നെ ഏട്ടാ, കൊറേ ആയില്ലേ തോണിയിലേക്ക് കയറിയിട്ട്. പെട്ടെന്ന് തോണി കയറിട്ടെ, തോണി അളകണം കണ്ടപ്പോളെ അവക്ക് പേടിയായി. അതാ ആ മക്കളെ, അച്ഛൻ കൂടെ ഇല്ലേ, പിന്നെന്തിനാ പേടിക്കുന്നേ? മക്കൾക്ക് അത്രയ്ക്കും പേടിയാണെങ്കിലേ ഇങ്ങ പോരെ, അച്ഛന്റെ മടിയിലിരുന്നോ. പേടിക്കണ്ടോ, അച്ഛൻ കൂടെ ഇല്ലേ, പിന്നെന്താ? നീ അവർക്ക് കളിയൊക്കൊന്നും വേണ്ട, പണ്ട് നീ ഇവളൊക്കെ ആയിട്ട് അപ്പുറമായിരുന്നു. ഹേയ്, ഇല്ല, തീരെ ഇല്ല. അതെ മക്കളെ. ആ ദേ അക്കരെ എത്തിയല്ലോ. ഭാസ്കരേട്ടാ, നിങ്ങൾക്ക് തിരക്കൊന്നില്ലല്ലോ? ഹേയ്, ഇല്ലടാ കൃഷ്ണ. എന്തേ? ആ എന്നാലേ ഒരു അഞ്ചു മിനിറ്റ് ഇവിടെ നിക്കുവോ? നാളെ പിള്ളേർ സ്കൂളിലെ ഓണപ്പരിപാടിയാ, അതിനു വേണ്ടി അത്തിടാൻ വേണ്ടി പൂക്കൾ കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞായിരുന്നു അത്രേ. കടയിൽ നിന്ന് വാങ്ങിയത് കൊണ്ടുവരുത്തെന്നാ പറഞ്ഞേ, അപ്പൊ പിന്നെ പറിച്ചു വേണം കൊണ്ടുവരാൻ. അപ്പൊ ഇവിടെ എവിടെങ്കിലും പൂണ്ടോന്നേ ഒന്ന് നോക്കിട്ട് പറിച്ചിട്ട് വരാം, അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യോ. ഓ അതിനെന്താ, നീ പോയിട്ട് വാ, ഞാൻ ഇവിടെ തന്നെ കാണും കേട്ടാ. ശരി ഏട്ടാ. ആ മക്കളെ, എന്താ നോക്കി നിക്കുന്നേ, ഇങ്ങോട്ട് ഇറങ്ങി. അത് പിന്നെ മക്കളെ കൈ കൊണ്ട അച്ഛൻ ഇറക്കി തരാ. ഇനി അടുത്തത് മക്കള് വാ, പതുക്കെ നോക്കി കാൽ വെച്ച് വാട്ടോ. ആ ഇനി രണ്ടുപേരെ അങ്ങോട്ട് നടന്നോളി. അത് പിന്നെ ഇത് അച്ഛൻ അറിയണത് മുത്തശ്ശിന്റെ വീടാ. ഇവിടെ പണ്ട് അച്ഛൻ കൊറേ പൂക്കളൊക്കെ കണ്ടിട്ടുണ്ട്. അതാ ഇവിടെ പൂക്കൾ ഉണ്ടോന്ന് ചോദിച്ചട്ടെ, ഉണ്ടെങ്കി പറിക്കാലോ. അതിന് വേണ്ടി നിങ്ങളെ കൊണ്ടുവന്നതാ. പണ്ടുണ്ടായിരുന്നു മക്കളെ, ഇപ്പൊ ഉണ്ടോ ഇല്ലയോന്ന് അറിയത്തില്ല, അങ്ങോട്ട് പോയി നോക്കിയാലേ അറിയത്തുള്ളൂ. ആ തുളസി അമ്മേ. ഞാനാ അമ്മേ, കൃഷ്ണൻ. കൃഷ്ണനായിരുന്നോ? ദൂരത്തുനിന്ന് കണ്ടിട്ടെ അങ്ങോട്ട് മനസ്സിലായില്ല, അതാട്ടോ. അതൊന്നും സാരില്ല അമ്മേ. അല്ല, കൂടെ ഉള്ള രണ്ട് ചുന്തിരികൾ ആരാ, മക്കളാണോ? അതെ അമ്മേ. അല്ല, എന്താ അവിടുത്തെ നിന്ന് പറഞ്ഞേ, അകത്തോട്ട് കേറുന്നേ. അയ്യോ അതൊന്നും വേണ്ട അമ്മേ, ഞാൻ അമ്മനോട് ഒരു കാര്യം ചോദിക്കാൻ വേണ്ടി വന്നതായിരുന്നു. എന്താ കൃഷ്ണ, എന്തോ കാര്യം?
അത് പിന്നെ അമ്മേ, ഇപ്പൊ ഓണല്ലേ, അതുകൊണ്ട് തന്നെ പിള്ളേർ സ്കൂളില് ഓണാഘോഷമൊക്കെ ഉണ്ട്. അപ്പൊ അതിന് വേണ്ടി അത്തിടാൻ വേണ്ടിട്ടേ പൂക്കള് പറിച്ചു വരാൻ വേണ്ടി പറഞ്ഞായിരുന്നു. കടയിൽ വാങ്ങിയതൊന്നും പറ്റില്ല എന്നാ പറഞ്ഞേ. അപ്പൊ പിന്നെ പൂക്കള് പറിച്ചു തന്നെ കൊണ്ടോണം അത്ര. അവിടെയാണെങ്കിൽ പൂക്കളൊന്നും ഇല്ല. അതാ നിങ്ങളെ വീട്ടില് പണ്ട് കുറെ പൂക്കളൊക്കെ കണ്ടിണ്ടായിരുന്നല്ലോ, അതുണ്ടെങ്കിൽ ലേസം പറിച്ചിട്ട് പോവാന്ന് വിചാരിച്ചു വന്നതാ. ഓന്റെ പൊന്നു കൃഷ്ണ, എന്നാ പിന്നെ മുന്നേ പറയാൻ പാടില്ലായിരുന്നോ? ഞാൻ കുറച്ചെങ്കിലും പറിച്ചു മാറ്റി വെക്കത്തില്ലായിരുന്നോ? കുറച്ച് മുന്നേ ഒരു നാലഞ്ച് പിള്ളേര് വന്നായിരുന്നു. അവർ സ്കൂളെ ഓണപരിപാടിയാണത്രേ, അത്തിടാൻ വേണ്ടിട്ടെ കുറച്ച് പൂക്കൾ വേണമെന്ന് ചോദിച്ചിട്ട്. പിന്നെ വെറുതെ ഇവിടെ പൂവിക്കല്ലേ, വാടി കൊഞ്ഞ് വീയത്തില്ലല്ലോ. അതുകൊണ്ട് അവർക്കെങ്കിലും ഉപകാരമാട്ടെ ചേച്ചിട്ടെ പറിച്ചോളാൻ പറഞ്ഞ് പറിച്ച് പറിച്ച് ലാസ്റ്റ് ചെടിയോടെ അങ്ങ് പറിച്ചു കൊണ്ടേണ്. ഒറ്റ പൂവില്ല ഇവിടെ. അച്ചച്ചോ, പിള്ളേരല്ലേ, നമുക്ക് എന്ത് പറയാൻ പറ്റും? സാല പോട്ടെന്നങ്ങ് വിചാരിച്ച് പറിച്ചിട്ട ചെടികളൊക്കെ ഇപ്പൊ നട്ടു വെച്ച് ഇവിടെ വന്നിരുന്നതേ ഉള്ളൂ. ആണോ? അച്ഛാ, വിഷമിക്കണ്ടേ, ഇവിടെ പൂവില്ലെങ്കിൽ എന്താ? കുറച്ചും കൂടി അങ്ങോട്ട് പോയി കഴിഞ്ഞാലേ ഒരു കാടുണ്ട്. കാട്ടിന്റെ അകത്ത് ആരും പൂ പറിക്കാനൊന്നും പോകത്തില്ലല്ലോ. അതുകൊണ്ട് തന്നെ അവിടുത്തെ പൂക്കളൊക്കെ അങ്ങനെ തന്നെ ഉണ്ടോ? അതുകൊണ്ട് അച്ഛൻ അവിടെ പോയിട്ട് നിങ്ങൾക്ക് പറിച്ചു തരാം കേട്ടാ. അതെ മക്കളെ, കാടെന്ന് പറഞ്ഞാ വലിയ കാടൊന്നും അല്ല, ഒരു കാട് പിടിച്ചു കിടക്കുന്ന പറമ്പാണ്. അവിടെ കൊറേ അച്ഛൻ പൂക്കളൊക്കെ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് അച്ഛനൊന്ന് അവിടെ പോയി നോക്കിക്കാട്ടെ. അഥവാ പൂ ഉണ്ടെങ്കിലേ അച്ഛൻ പറിച്ചോണ്ട് കേട്ടോ. മക്കൾ രണ്ടേ, അച്ഛൻ വരുന്നവരെ ഈ അമ്മമ്മേന്റെ അടുത്തിരുന്നോണ്ട്. വേറെ എവിടെയും കിട്ടത്തൊന്നുമില്ല മക്കളെ. ആ അമ്മമ്മ പറഞ്ഞ കേട്ടില്ലേ, എല്ലാ പിള്ളേരും ഇപ്പൊ പൂ അന്വേഷിച്ച് നടക്കുക. എവിടെ പൂ കിട്ടിയാലും എല്ലാരും എടുത്തു കൊണ്ടേ കാണും. പിന്നെ എവിടെ നിന്ന് കിട്ടാനാ? അതാ ഇതാവുമ്പോ കാടല്ലേ, ആരും അങ്ങ് വന്ന് പറിക്കത്തൊന്നുമില്ല. അതുകൊണ്ട് എന്തെങ്കിലും ഇത്തിരിങ്കിലും പൂ ഉണ്ടാവും. അച്ഛനൊന്ന് പോയി നോക്കിട്ട് വരാം. മക്കൾ ഇവിടെ ഇരിക്കട്ടോ. ഹേയ് വേണ്ട മക്കളെ, മക്കൾ ഇവിടെ ഇരുന്നോ, അച്ഛൻ പോയി പറിച്ചോണ്ട് വരാം. തുളസി അമ്മേ, ഞാൻ വരുന്നവരെ പിള്ളേരൊന്ന് നിങ്ങൾ കൂടെ ഇരുത്തുവോ? ശരി അമ്മേ. മക്കൾ രണ്ടു ഇവിടെ നട്ടോ, എവിടെയും പോവരുതേ, അച്ഛപ്പ വരട്ടോ. മക്കളെ,